ഹായ് എന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ കുറേ ദിവസമായില്ലേ ഇപ്പോൾ അതിൻ്റെ അടുത്ത് ലീവും കാര്യങ്ങളും പരീക്ഷയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതുവരെ നമ്മൾ ക്ലാസ് എടുത്തിരുന്നത് ഷേഡിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു എല്ലാവരും ഷേഡിങ് ചെയ്ത് അതേപോലെ ഞാൻ പല ഒബ്ജക്റ്റുകൾ ഞാൻ എനിക്ക് ചിത്രങ്ങൾ കാണിച്ചു തന്നത് അതേപോലെ കുറേ ആളുകൾ ചെയ്ത് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഷേഡിങ് ഷേഡിങ്ങിൽ വിവിധ തരം ഷേഡുകളുണ്ട് ഷേഡിങ് ചെയ്യുന്ന വിവിധ തരം ഷേഡിങ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഷേഡിങ്ങിന്റെ വിവിധ ഭാഗങ്ങൾ അതെങ്ങനെയൊക്കെ എന്നുള്ളത് പഠിക്കേണ്ടത് നമ്മൾ അപ്പൊ അതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ഒരു ബോള് ഒരു ഒറ്റ കളറുള്ള ബോൾ ഒരു വൈറ്റ് കളർ ബോള് ബോൾ എടുക്കുക അത് നല്ല ഇരുട്ടുള്ള ഭാഗത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടോർച്ച് അടിക്കുക ടോർച്ച് അടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല അതിന്റെ എല്ലാ ഷേഡിങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ ഒരു ടോർച്ച് അടിക്കുന്ന സമയത്ത് ആ ടോർച്ച് പിന്നെ അതിന്റെ ലൈറ്റ് പതിക്കുന്ന ഭാഗം ഹൈലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ ഹൈലൈറ്റ് നല്ല വെളിച്ചം ഉണ്ടായിരിക്കും അവിടെ പിന്നെ അതിന്റെ തൊട്ടടുത്ത് ഒരു ലൈറ്റ് കളർ ഷെയ്ഡിങ് ആയിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയുക ഒന്നും കൂടെ ഒരു മീഡിയം ലെവലിലെ ഷെയ്ഡിങ് ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നല്ല ഡാർക്ക് കളർ ഷെയ്ഡിങ് ആയിരിക്കും ഉണ്ടാവുക പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ എൻഡിങ്ങിൽ റിഫ്ലക്ട് അതായത് ലൈറ്റ് അടിക്കുന്നത് ബാക്ക് ഭാഗത്തൂടെ വരുന്ന റിഫ്ലക്ട് ലൈറ്റ് കാണാൻ കഴിയും ഇങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങൾ ഷെയ്ഡിങ്ങിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും അത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളൊന്ന് വരച്ചു നോക്കാം വരച്ചു നോക്കുമ്പോൾ ഒരു ബോൾ ആകൃതിയിൽ ഒരു ബോള് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ഷെയ്ഡിങ്ങിന്റെ ഏതൊക്കെ വിവിധ ഭാഗങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അത് പിന്നെ നമുക്ക് ഏത് സംഗതി മരം വരയ്ക്കുകയാണെങ്കിൽ ഷെയ്ഡ് ചെയ്യും മറ്റുള്ള ഏത് പൂ ഫ്ലവർ മറ്റൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റും ഷെയ്ഡ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും വരയ്ക്കാൻ കഴിയും അപ്പോൾ നമ്മൾക്ക് അതൊന്ന് വരച്ചു നോക്കിയാലോ ഓക്കെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക നമ്മളൊരു ഒരു റൗണ്ട് വരച്ചല്ലേ ഇത് നമ്മളൊരു ബോളാക്കി മാറ്റിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഷെയ്ഡ് വരാന്ന് നോക്കട്ടോ അപ്പൊ ആദ്യം നമ്മളൊരു ഒരു ലൈറ്റ് കളർ ഷെയ്ഡിങ് ആദ്യം കൊടുക്കണം നമ്മൾ ഇപ്പൊ ഈ ഭാഗത്തു നിന്നാണ് ഈ ഭാഗത്തു നിന്നാണ് നമ്മളൊരു ടോർച്ച് അടിക്കുന്നത് വെച്ചാല് അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഈ ഭാഗത്താണ് ഷെയ്ഡ് ഉണ്ടാവുക ഈ ഭാഗത്ത് ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക ഈ ഭാഗത്ത് അപ്പൊ ഈ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ഉള്ള ഭാഗം കേട്ടോ അപ്പൊ അവിടെ നമുക്ക് ഷെയ്ഡ് വരൂല അവിടെ പേപ്പർ വൈറ്റ് ഒഴിവാക്കിയിടണം ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് ഞാന് കൊടുത്തു ഇനി ഇതിന്റെ വേണ്ടത് ഒരു മിഡിൽ കളറിലേക്ക് നീങ്ങണം അപ്പൊ മിഡിൽ കളറിലേക്ക് ഇവിടെ ഈ എൻഡില് റിഫ്ലക്ട് ലൈറ്റ് വരും അപ്പൊ ആ റിഫ്ലക്ട് ലൈറ്റ് ഒഴിവാക്കിയിട്ട് നമ്മളൊരു മിഡിൽ കളറിലേക്ക് നീങ്ങാം കേട്ടോ ഇപ്പൊ മിഡിൽ കളർ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ നല്ല ഡെപ്തിൽ നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് എങ്ങനെ നീങ്ങുന്നു Thank you.
നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന പെൻസിലുകൾ വേണമെങ്കിൽ നമുക്ക് 6B ഓ 8B ഓ ഒക്കെ എടുക്കാം അതിനനുസരിച്ച് നമുക്ക് ഡാർക്ക് കൂടും श्रद्धि नोकू नि अंटे इवे हाइलाइट अटिक्कुन्न भागमाण इवे इंटे ना डार्क षेड अटिक्कुन्न भागमाण इत्र भाग कूड़ा डार्क एड्जिल रिफ्लेक्ट लाइट अब नम्बर बैकग्राउंड षेड अगर टॉर्च लाइट अब नमुक का एड्जिल रिफ्लेक्ट लाइट इवे डार्क षेड हाइलाइट मीडियम लाइट कलर षेडिंग इवेड़ वरू इवे लाइट कलर षेडिंग वरू मीडियम अदान नेडिंग से अद वस्तु नेड इंगने चीना इन इन षेड बोलि षेड नरूल अद नोकना इन प्रतल वच अड इन भागते बोलि ईर षेप ओके इन चित्र या विटो ओके अब नाम एने वरच षेडिंग मनसें अदेडे नो हईलट इत मिडिल टोण इन मिडिल टोण भागाणी इन इधर षेडो षेडो डप्त षेडो ऐपतडो अद इन अटजिल रिफ्लेक्ट लाइट अयर अड़ील नेडो का अस्ट षेडो एट इन नाम पढ़ी अब हाइलाइट वो मिडिल टोण वो षेडो वो हाइलाइट रिफ्लेक्ट रिफ्लेक्ट लाइट अद कास्ट षेडो इन एल वरच नोक नि मनसुला ओर चित्र वरक समयत ई रीति कीप वरक नोक ओके थैंक यू।